ഇനി എന്നെ വെട്ടിച്ച് വല്ലതും നടത്തുന്ന ചന്ദ്രമതി പ്ലാൻ ചെയ്താ ആ ഫ്രോഡ് സുധിയുടെ ലീലാവിലാസങ്ങൾ പ്രിന്റ് ചെയ്ത് ആ ഫ്ലക്സ് ജംഗ്ഷൻ മുതൽ ഈ വീട് വരെ വെക്കും ഞാൻ. വരുന്നവരൊക്കെ ഒന്ന് കാണട്ടെ. സച്ചി, സുധി നിന്റെ ഏട്ടനാ, അത് നിനക്ക് ഓർമ്മ വേണം. ആ ഓർമ്മ അവൻ ഉണ്ടായിരുന്നു അച്ഛാ. ആ ഫ്രോഡ് കാരണം ഞാൻ പെട്ടത്. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞിരുന്ന എന്നെ കുടിക്കത് അവനല്ല അച്ഛാ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്ത് എപ്പോഴാ പറയേണ്ടത് നിനക്കറിയില്ല. സുധിയുടെ കല്യാണ കാര്യത്തെ കുറിച്ച് പറയുമ്പോ അതിനിടയില് രേവതിയെ വലിച്ചേക്കേണ്ട കാര്യം എന്താ? സുധിയുടെ കല്യാണ കാര്യത്തിൽ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല. കാശുണ്ടെങ്കിൽ കല്യാണം, ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. സച്ചി, നിന്റെ ദേഷ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവന്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോ നീ എന്നെ തടസ്സം നിൽക്കരുത്. അവനൊരു നല്ല ജീവിതം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, നീ ആയിട്ട് ഇത് ഇല്ലാണ്ടാക്കണ്ട. ഒരിക്കൽ നിങ്ങൾ എല്ലാവരും കൂടി അവനൊരു ജീവിതം കൊടുത്തതല്ലേ? എന്നിട്ട് എന്തായി? അച്ഛൻ നാണം കിട്ടു, ഞാൻ പെട്ടു. അച്ഛൻ ഇനിയും മതിയായില്ലേ? അല്ലെങ്കിൽ തന്നെ ഇവനൊക്കെ ആര് പെണ്ണു കൊടുക്കും? അതൊന്നും ആലോചിച്ച് നീ വിഷമിക്കണ്ട. ബാമ കൊണ്ടുവന്ന ആലോചനയത് വലിയ കാശുകാരാണെന്നാ കേട്ടത്. കല്യാണം കഴിഞ്ഞാല് അവരുടെ ബിസിനസ്സും കാര്യങ്ങളെല്ലാം ഇവനെ ഏൽപ്പിക്കുകയും ചെയ്യും. അത് ശരി, അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ. അവനോടൊരു കാര്യം പറ, എനിക്ക് തരാനുള്ള കാശ് അവരോട് വാങ്ങി തന്നിട്ട് കല്യാണം നടത്താൻ പറ. കാശിനു വേണ്ടി കല്യാണം ഉറപ്പിക്കുന്നത് സംസ്കാരമുള്ള മനുഷ്യർക്ക് ചേർന്ന പണിയല്ല. എനിക്കിത്തിരി സംസ്കാരം കുറവാ. നിന്നോട് ചോദിക്കുന്ന കാര്യത്തിന് മാത്രം നീ അഭിപ്രായം പറഞ്ഞാ മതി. ഒരു തെറ്റ് കൺമുമ്പി കണ്ട പ്രതികരിക്കാൻ ആരുടെ അനുവാദം വേണ്ട. കല്യാണത്തിന് വേണ്ട കാശുണ്ടാക്കാൻ എന്റെ വീട്ടുകാർ ഓടിയ ഓട്ടം എനിക്കറിയാം. അതിന്റെ ബുദ്ധിമുട്ടൊന്നും ചുമ്മാ കാശ് മാത്രം മതിയെന്ന് ആലോചിച്ച് ജീവിക്കുന്നവർക്കൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. നിന്നെ നിന്റെ വീട്ടുകാരെ ആരെങ്കിലും നിർബന്ധിച്ചോ? ഇത്രയും ബുദ്ധിമുട്ടി നീ എന്തിനാ കല്യാണം കഴിച്ച്? നിങ്ങളോട് ഞാൻ മോളെ മതി, നിർത്ത. ഇനി രണ്ടാളും അതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. സച്ചി, ഇവള് പറഞ്ഞതാ ശരി. മറ്റുള്ളവരുടെ കാശ് കണ്ടിട്ടാണോ നമ്മുടെ ജീവിതം പ്ലാൻ ചെയ്യുന്നത്? ഞാൻ പറയുന്ന അച്ഛന് മനസ്സിലാവുന്നില്ല. സുധിയോട് കാശ് തിരികെ തരണമെന്ന് ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല. അച്ഛനത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, അത് അച്ഛന് തിരികെ കിട്ടണം. അതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. അവൻ തരാന്ന് പറഞ്ഞല്ലോ, തരും. അതിന് അവന് ആവശ്യമായ സമയം കൊടുക്ക. എന്ന് കരുതി അവനോട് അതുവരെ വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞത് ശരിയല്ല. അവന് നല്ലൊരു ജീവിതം കിട്ടുന്നത് നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമല്ലേ? ആ, ഇന്ന് നീ എങ്ങും പോണ്ട, അവരൊക്കെ ഇങ്ങോട്ട് വരുന്നല്ലേ. ഏയ്, അതൊന്നും വേണ്ട. ഞാനൊരു അധികപ്പറ്റാവു വച്ച വല്ല ഓട്ടോ ഇങ്ങോട്ട് നോക്കട്ടെ. ഏയ്, അവര് വരുമ്പോ നീ വേണം ഇവിടെ. എന്താ പറ്റില്ലേ? സത്യം പറഞ്ഞാ പറ്റില്ല. പക്ഷെ അച്ഛൻ ഇങ്ങനെ പറയുമ്പോ അച്ഛനു വേണ്ടി ഞാൻ നിൽക്കാം, അത്രേ ഉള്ളൂ.